ഹയർ സെക്കൻഡറി പ്ലസ് ടു ക്ലാസിൻ്റെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് ടു ഹൈറ്റ്സ് ഓഫ് ഹാർമണി ചാപ്റ്റർ വൺ മെയിൻറ്റിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് വീടുകൾക്കിടയിലുള്ള വേലി ശരിയാക്കുന്ന രണ്ട് അയൽക്കാരാണ് കവിതയിലെ കഥാപാത്രങ്ങൾ ഒരാളുടെ അഭിപ്രായം നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്നതാണ് എന്നാൽ മറ്റേയാൾ വേലി അനാവശ്യമാണെന്ന് കരുതുന്ന ആളാണ് പ്രകൃതിക്ക് വേലികൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് വേലികൾ നശിപ്പിക്കാൻ പ്രകൃതി പല രീതിയിൽ ശ്രമിക്കുന്നു വേലിക്കടിയിലെ മണ്ണ് വികസിച്ച് വേലി നിർമ്മിച്ചിരിക്കുന്ന വലിയ പാറകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്നു വേട്ടക്കാർ തങ്ങളുടെ പട്ടികൾക്ക് വേണ്ടി മുയിലുകളെ തിരയാൻ ഇളക്കി മാറ്റുന്നു ആരും ഒരിക്കലും വേലി നശിക്കുന്നത് കാണുന്നില്ല പക്ഷേ എല്ലാ വസന്തകാലത്തും വേലിയിൽ വലിയ വിടവുകൾ കാണാൻ സാധിക്കുന്നു കവിയും അയാളുടെ അയൽക്കാരനും ചേർന്ന് ഒരു ദിവസം തീരുമാനിച്ച് വേലി നന്നാക്കാൻ തുടങ്ങുന്നു ഓരോ വശത്തേക്കും വീണ കല്ലുകൾ ആ വശത്ത് നിൽക്കുന്ന ആളാണ് വേലയിൽ തിരികെ ഉറപ്പിക്കേണ്ടത് ചിലത് ബ്രെഡ് കഷ്ണം പോലെ പരന്നതാണ് അവ തിരികെ വെക്കാൻ എളുപ്പമാണ് മറ്റു ചിലത് ഉരുളൻ കല്ലുകളാണ് അവ ഉറപ്പിച്ചു നിർത്താൻ മന്ത്രം തന്നെ വേണ്ടി വരും ഞങ്ങൾ തിരിയുന്നത് വരെ നിൽക്കുക എന്ന മന്ത്രമാണ് അവർ ചൊല്ലുന്നത് അവരുടെ കൈകൾ പാറകളെടുത്ത് പരുക്കനായി തീർന്നിരുന്നു അവരുടെ പ്രവർത്തിയെ രണ്ടു വശങ്ങളിൽ നിന്ന് കളിക്കാവുന്ന ഒരു കളിയായാണ് കവി വിവരിക്കുന്നത് ഒരു കളി എന്നതിനപ്പുറം പ്രസക്തിയില്ല ഈ പരിപാടിക്ക് കാരണം ഈ മതിൽ ഒരു അനാവശ്യമാണ് ഒരാൾ ആപ്പിളും മറ്റൊരാൾ പൈൻമരങ്ങളുമാണ് വളർത്തുന്നത് ഇവ നശിപ്പിക്കാൻ ഇവരുവർക്കും മൃഗങ്ങളൊന്നുമില്ല ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒക്കെ നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്ന മറുപടിയാണ് അയാൾ നൽകുന്നത് നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത് അവരിൽ ഒരാൾക്ക് മൃഗങ്ങൾ ഉണ്ടാവുമ്പോൾ ആണെന്ന് കവി ചൂണ്ട കാണിക്കുന്നു മതിൽ പണയുന്നതിന് മുൻപ് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചിന്തിക്കാൻ അയാൾ പറയുന്നു പ്രകൃതി മതിലുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നും അയാൾ വ്യക്തമാക്കുന്നു മാന്ത്രിക ശക്തിയാലാണ് മതിലുകൾ നശിക്കുന്നത് എന്ന് പറയാൻ അയാൾക്ക് താല്പര്യമില്ല കാരണം അത് സത്യമല്ല എന്ന് അയാൾക്കറിയാം രണ്ടു കൈകൊണ്ടും കല്ല് താങ്ങി നിഴലിലൂടെ മതിലിൻ്റെ അടുത്തേക്ക് വരുന്ന അയൽക്കാരനെ കാണുമ്പോൾ ഒരു പ്രാകൃത മനുഷ്യനെയാണ് കവിക്ക് ഓർമ്മ വരുന്നത് അയാൾ നടക്കുന്നത് അറിവില്ലായ്മയുടെ നിഴലിലാണ് കാരണം അയാൾ പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല മറ്റുള്ളവർ പറയുന്നത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്